കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭ. ഇടുക്കി രൂപത അധികാരികൾ തലചൊറിയുന്നത് തീക്കൊള്ളിക്കൊണ്ടാണ്. കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം എന്താണെന്ന് അറിയാത്തവർ സഭാസാരഥികളായി വരുമ്പോൾ അവർക്ക് ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നും. പ്രണയത്തെ കെണിയാണെന്ന് പ്രചരിപ്പിക്കുന്നത് എന്തിനെന്നും മുഖപത്രം ചോദിക്കുന്നു. ഷിജോ കുര്യൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷിജോ, ലത്തീൻ സഭയുടെ വിമർശനം അത് ഏത് രീതിയിലുള്ളതാണ്? എവിടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞത്? കടുത്ത ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ മുഖപത്രമായ ജീവനാഥത്തിലൂടെ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ പറയുന്നത്. ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിന്റെ പക്ഷപന്തിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, മാലാഖമാർ കയറാൻ മടിക്കുന്നയിടത്ത് സാത്താൻ കയറി ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന കാലമാണ്, അത് സഭയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഓർമ്മ വേണമെന്നൊരു കാര്യം പറഞ്ഞു തുടങ്ങിയാണ് ഈ പംക്തി തുടങ്ങുന്നത്. കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യം എന്താണെന്ന് അറിയാത്ത ചിലർ സഭാസാരഥികളായി വരുമ്പോൾ അവർക്ക് ബൈബിളിനേക്കാൾ വലുത് RSSന്റെ വിചാരധാരയാണെന്ന് തോന്നും എന്നുള്ള കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി രൂപതയിലെ പുതിയ വൈദികർ വന്നതോടുകൂടി അവർക്ക് ക്രൈസ്തവ പാരമ്പര്യം കൃത്യമായ അറിയുക പോലുമില്ല. അവർക്ക് വിചാരധാരയാണ് അവരുടെ അടിസ്ഥാന തത്വം വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പരോക്ഷമായിട്ടുള്ള വിമർശനം ഈ പംക്തിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ തീക്കുള്ളി കൊണ്ടാണ് ഇവർ തലചൊറിയുന്നത് എന്നുള്ള കാര്യം ഇവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക എന്ന വലിയ നിശ്ചയമില്ല എന്ന് കൂടി ഈ പംക്തിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള സ്റ്റോറി സിനിമാ പ്രദർശനം പ്രണയം ഒരു കെണിയാണെന്ന് ഇടുക്കി രൂപതയിലെ വക്താവായ വൈദികൻ പറയുന്നത് കേട്ടിരുന്നു. അത് എങ്ങനെയാണ് അതിനെ പറയാൻ കഴിയുക എന്നുള്ള ചോദ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഇക്കണ്ട കാലമൊക്കെയും സഹോദര മതത്തിനോട് വെറുപ്പോ വൈരാഗ്യമോ പുലർത്താതെ ജീവിച്ചവരാണ് ക്രൈസ്തവർ. അവരെ തികഞ്ഞ മുസ്ലിം വിരോധികളാക്കി മാറ്റുക എന്ന സംഘപരിവാർ അജണ്ട ഇപ്പോൾ നടപ്പിലാക്കാൻ ഇവർ കൂട്ടുനിൽക്കുന്നു എന്നുള്ള വിമർശനം കൂടി ജീവനാഥത്തിൽ ലത്തീൻ സഭ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗാൻഡയിൽ പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാവിരുദ്ധമല്ല. അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഈ പറയുന്ന വൈദികനോട് വെല്ലുവിളിയായി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാലത്ത് ഏതോ പരിവാർ തിങ്ക് ടാങ്കിന്റെ തന്ത്രം നടപ്പിലാക്കാനുള്ള കോടാലി കൈയായി ആരും അതപ്പതിക്കരുത് എന്നുള്ള കാര്യം കൂടി ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. എന്തായാലും ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെയാണ് ലത്തീൻ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ മുഖപത്രമായ ജീവനാഥത്തിന്റെ പക്ഷം പങ്ക്തിയിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ലത്തീൻ സഭയ്ക്ക് ഈ കേരള സ്റ്റോറി പ്രദർശനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് തന്നെ ഈ ആർട്ടിക്കിളിൽ നിന്ന് കാണേണ്ടി വരും. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു രൂപതയുടെ പ്രദർശനം മാത്രമായിട്ടാണ് ഈ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ശരി.